ഒരു ലൈറ്റ് ബൾബിൻ്റെ ശരാശരി ആയുസ് 1000 മണിക്കൂറാണെന്ന് നിങ്ങൾക്കറിയാമോ? 1000 മണിക്കൂറുകൾ പ്രവർത്തിച്ചു കഴിയുക എന്നത് ബൾബുകളുടെ കാര്യത്തിൽ സാധാരണയാണ്. എന്നാൽ നീണ്ട 119 വർഷം പ്രവർത്തിച്ചിട്ടും കാര്യമായ ഒരു മാറ്റവുമില്ലാതെ ഒരു ബൾബ് കത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാലിഫോർണിയയിലെ ലിവർമോറിലെ ഒരു ചെറിയ ഫയർ ഹൗസിൻ്റെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു ലൈറ്റ് ബൾബ് രാവും പകലും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു സാധാരണ ലൈറ്റ് ബൾബല്ല. 1901 മുതൽ കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കത്തുന്ന ലൈറ്റ് ബൾബാണ്. ഇതെങ്ങനെ 119 വർഷം കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പ്രത്യേകത കൊണ്ട് തന്നെ അതിൻ്റെ 110-ാം വാർഷികത്തിൻ്റെ അന്ന് ഏറ്റവും ദൈർഘ്യമേറിയ കത്തുന്ന ലൈറ്റ് ബൾബ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതിനെ തേടി വന്നു. 1901 മുതലുള്ള കണക്ക് നോക്കിയാൽ ഇപ്പോൾ 100,000 മണിക്കൂറിലധികമായി ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. 1000,000 മണിക്കൂറുകൾ. 1000 മണിക്കൂർ ശരാശരി ആയുസ്സുള്ള ബൾബുകളെ 1000,000 മണിക്കൂർ പ്രവർത്തിച്ചിട്ടും ആയുസ്സൊടുങ്ങാത്ത ഇവൻ കുറച്ച് സ്പെഷ്യൽ തന്നെയാണ്. വർഷങ്ങളായി തുടർച്ചയായി കത്തുന്നുണ്ടെങ്കിലും ഒരിക്കൽ മാത്രം ഒരു 22 മിനിറ്റ് നേരത്തേക്ക് ഇതിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. 1976 ഫയർ സ്റ്റേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയപ്പോഴായിരുന്നു അത്. ബൾബ് അഴിച്ചു മാറ്റിയാൽ തകരുമെന്ന ഭയത്താൽ അതിൻ്റെ കോഡ് മുറിച്ചു മാറ്റി. ക്യാപ്റ്റൻ ഗിർബി സ്ലേറ്റിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സേനയും ഫയർ ട്രക്കും അകമ്പടിയായി വന്നാണ് ഇത് നീക്കിയത്. ഇത്രയും വർഷമായി ബൾബ് എങ്ങനെ കെടാതെ കത്തുന്നു എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തന്നെ തുടരുകയാണ്. ചിലപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ രൂപകൽപ്പന മൂലമാകാം അതിപ്പോഴും കത്തുന്നത് എന്ന് ചിലർ അനുമാനിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഉത്തരം പറയാനായിട്ടില്ല. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിലെ ബൾബുകൾ ഇപ്പോഴത്തെ ബൾബുകളേക്കാൾ ഏറെക്കാലം നിലനിന്നിരുന്നുവെന്നതിൽ സംശയമില്ല. എങ്കിലും ഈ ബൾബിൻ്റെ അത്ര ആയുസ് അക്കാലത്തെ മറ്റൊരു ബൾബുകൾക്കും അവകാശപ്പെടാൻ സാധിക്കില്ല. നമ്മൾ ഇലക്ട്രിക് ബൾബുകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തോമസ് എഡിസണെയാണ്. എന്നാൽ ഈ ബൾബ് നിർമ്മിച്ചത് അദ്ദേഹമല്ല, ഇത് കണ്ടുപിടിച്ചത് അഡോൾഫ് ചാലിയറ്റ് എന്നയാളാണ്. നിർമ്മിച്ചത് ഷെൽബി ഇലക്ട്രിക് എന്ന കമ്പനിയും. 1901 ലിവർമോർ പവർ ആൻഡ് വാട്ടർ കമ്പനിയുടെ ഉടമ ഡെന്നിസ് ബെർണലാണ് ഇത് ആദ്യമായി വാങ്ങി ലിവർമോറിലെത്തിച്ചത്. അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനി വിറ്റപ്പോൾ ഈ ബൾബ് പ്രാദേശിക ഫയർ സ്റ്റേഷന് സംഭാവനയായി നൽകി. പിന്നെയും ഒരുപാട് കൈമാറ്റങ്ങൾക്കൊടുവിൽ ഇത് ഫയർ സ്റ്റേഷൻ 6 ഏകദേശം 4 വാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ബൾബ് ഇപ്പോൾ 24 മണിക്കൂറും പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുകയാണവിടെ. 1920 ലൈറ്റിംഗ് കമ്പനികൾ ലൈറ്റ് ബൾബുകളുടെ ആയുസ് കൃത്യമായി സജ്ജീകരിക്കുന്നതിന് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഫോബസിനെ കുറിച്ച് ഗവേഷണം നടത്തിയ സ്വിറ്റ്സർലാൻഡിലെ ബാലസ് സർവകലാശാലയിലെ മീഡിയ സ്റ്റഡീസ് പ്രൊഫസർ മാർസ് ക്രാജൻസ്കി പറയുന്നത് ഇത് ലൈറ്റ് കമ്പനികളുടെ തന്ത്രമാണ് എന്നാണ്. ബൾബുകളുടെ ആയുസ് കുറയ്ക്കുന്നതിലൂടെ പഴയ ബൾബുകൾ പെട്ടെന്ന് കത്തിത്തീരുകയും ഉപഭോക്താക്കൾ വീണ്ടും വീണ്ടും പുതിയ ബൾബുകൾ വാങ്ങേണ്ട സാഹചര്യം വരികയും അങ്ങനെ കമ്പനികൾക്ക് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഏറ്റവും ദൈർഘ്യമേറിയ കത്തുന്ന ലൈറ്റ് ബൾബ് കാണാൻ ആഗ്രഹിക്കുന്നവർ ബൾബിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാൽ ഒരു തത്സമയ വെബ്കാം വഴി ബൾബിനെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.